തിരുവനന്തപുരം മേയറും KSRTC ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിൽ തെളിവ് നശിപ്പിച്ചത് ആരാണ്? ബസ്സിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ഇതുമായി ബന്ധപ്പെട്ട് ഡ്രൈവർ യദുവിനെ, കണ്ടക്ടർ സുബിൻ, സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവ് എന്നിവരെയും പോലീസ് ചോദ്യം ചെയ്തു. വരും ദിവസങ്ങളിൽ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് വിവരം. ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും മൊഴിയിലെ വൈരുദ്ധ്യം വിശദമായി പരിശോധിക്കാനാണ് പോലീസ് തീരുമാനം. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് കണ്ടക്ടർ സുബിൻ, സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവൻ, ഡ്രൈവർ യദു എന്നിവരെ വിട്ടയച്ചത്. ഇതിൽ കണ്ടക്ടറെയും സ്റ്റേഷൻ മാസ്റ്ററെയും പുലർച്ചെ തന്നെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ആദ്യം തമ്പാനൂർ സ്റ്റേഷനിലേക്കും പിന്നീട് കമ്മീഷണർ ഓഫീസിലേക്കും കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുകയായിരുന്നു. ഉച്ചതിരിഞ്ഞാണ് യദുവിനെ കമ്മീഷണർ ഓഫീസിലേക്ക് എത്തിച്ചത്. പ്രധാനമായും പോലീസ് പരിശോധിച്ചത് മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മെമ്മറി കാർഡ് കവർച്ച ചെയ്തു എന്ന നിഗമനത്തിൽ തന്നെ ഊന്നിയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഫോറൻസിക് പരിശോധനയുടെ കൂടുതൽ വിശദാംശങ്ങൾ എത്തേണ്ടതുണ്ട്. എങ്കിൽ തന്നെയും ഈ മോഷണം പോയി എന്ന ഒരു നിഗമനം, അതിലൂന്നിയുള്ള അന്വേഷണം, മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്, വീണ്ടും ഇവരെ വിളിപ്പിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ബസ് യാത്ര ചെയ്ത് അന്നത്തെ തർക്കത്തിന് ശേഷം, മേയറുമായുള്ള KSRTC ഡ്രൈവറും മേയറും തമ്മിലുള്ള തർക്കത്തിന് ശേഷം ഡിപ്പോയിൽ വന്ന ശേഷം സർവീസിനല്ലാതെ ഈ ബസ് പുറത്തേക്ക് പോയിട്ടുണ്ടോ, ഈ കാര്യം പോലീസ് ഗൗരവമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ചില നിർണായക CCTV ദൃശ്യങ്ങൾ ഉണ്ടെന്ന ചില വിവരങ്ങൾ ഇതിനകം പുറത്തു വന്നു. ഈ ബസ് സർവീസിന് പോകുമ്പോഴോ അല്ലാതെ എന്തെങ്കിലും ഗൂഢ ഉദ്ദേശത്തോടു കൂടിയോ ഡിപ്പോയിൽ നിന്ന് പുറത്തേക്ക് പോയോ, അത് അതിന് പിന്നിൽ ആരുടെയെങ്കിലും ഇടപെടലുണ്ടോ, അതിനുശേഷം ഈ മെമ്മറി കാർഡ് ഊരി മാറ്റിയോ തുടങ്ങിയ ചില സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പോലീസ് നടത്തുകയാണ്. അതേസമയം മേയറുടെ പരാതിയിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. KSRTC ആഭ്യന്തര അന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് വൈകാതെ പുറത്തു വരും. പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ, അതായത് യദു ഫോൺ ചെയ്തു, മണിക്കൂറുകളോളം ഈ സർവീസിനിടെ ഫോൺ ചെയ്തു, ഒരു മണിക്കൂറിലധികം ഇങ്ങനെ ഫോണിൽ സംസാരിച്ചു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. നേരത്തെ സ്വകാര്യ ബസ് ഡ്രൈവറായിരുന്നപ്പോൾ യദു ഓടിച്ച വാഹനം അപകടമുണ്ടാക്കിയതും പിന്നീട് ചലച്ചിത്ര താരത്തിൻ്റെ വാഹനവുമായി ബന്ധപ്പെട്ടുള്ള തർക്കം, അത് KSRTCയിൽ പ്രവേശിച്ച ശേഷം ഉണ്ടായ തർക്കം, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെയും പോലീസ് റിപ്പോർട്ടായി KSRTCക്ക് നൽകിയിട്ടുണ്ട്. വളരെ വൈകാതെ തന്നെ ആഭ്യന്തര അന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടും പുറത്തുവരും.